ചെറിയ ശരീരവും ഭംഗിയുള്ള മേനിയും നീളം ചെവികളുമുള്ള മുയലുകൾ ഒട്ടേറെ പേർക്ക് വരുമാന മാർഗമായിട്ടുണ്ട്. അരുമയായും ഉപജീവന മാർഗമായും ഒരുപോലെ കരുതി പോരുന്ന മുയലുകൾ പ്രധാനമായും മൂന്ന് രീതിയിലാണ് കർഷകർക്ക് വരുമാനം നേടിക്കൊടുക്കുക. കുഞ്ഞുങ്ങളുടെ വിൽപ്പന, ഇറച്ചി വിൽപ്പന, ലബോറട്ടറി എന്നിങ്ങനെയാണ് മുയലുകളുടെ വരുമാനം നേടാവുന്ന മൂന്ന് വഴികൾ. മൂന്ന് വഴികളെക്കുറിച്ചും വിശദമായി അറിയേണ്ടത് അത്യാവശ്യമാണ്. ഇറച്ചി ആവശ്യങ്ങൾക്കാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇന്ന് കൂടുകളിൽ വളർത്തപ്പെടുന്ന മുയലുകൾ എല്ലാം തന്നെ ഇറച്ചി ആവശ്യത്തിനായി വികസിപ്പിച്ചെടുത്തിട്ടുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ബ്രോയിലർ ഗണത്തിലാണ് അവ പെടുക. വൈറ്റ് ജയന്റ്, സോവിയറ്റ് ചിഞ്ചില, ന്യൂസിലൻഡ് വൈറ്റ്, ഗ്രേ ജയന്റ് തുടങ്ങിയവയാണ് പൊതുവെ വളർത്തി വരുന്നതെങ്കിലും ആദ്യത്തെ രണ്ടിനങ്ങൾക്കാണ് ഇപ്പോൾ പ്രചാരം കൂടുതൽ. കുറഞ്ഞ സമയം കൊണ്ട് മികച്ച തൂക്കം കൈവരിക്കുക എന്നതാണ് മാംസോൽപാദന മേഖലയിലെ അടിസ്ഥാന തത്വം. ബ്രോയിലർ ചിക്കൻ ഫാമിംഗിലെ അതേ തത്വം മുയൽ വളർത്തലിലും സ്വീകരിക്കേണ്ടി വരും. അതായത് പരമാവധി കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് 2 കിലോ എങ്കിലും തൂക്കം എത്തിക്കുക. മികച്ച ഇനം മുയലുകൾ കൈവശമുള്ള കർഷകർക്ക് 90 മുതൽ 100 ദിവസം കൊണ്ട് 2 കിലോഗ്രാം തൂക്കം ലഭിക്കുന്നുണ്ട്. വളരാൻ കാലതാമസം എടുക്കുംതോറും തീറ്റ ചിലവ് ഉയരും. അതുകൊണ്ട് തന്നെ ഇറച്ചി വിൽപ്പന ലാഭകരമല്ലാതാകും. അതായത് 3 മാസം കൊണ്ട് 2 കിലോ ലഭിക്കുന്നതും 6 മാസം കൊണ്ട് 2 കിലോ ലഭിക്കുന്നതും തമ്മിൽ ചിലവിൽ വലിയ അന്തരമുണ്ടാകും. 2 കിലോ ശരീരത്തൂക്കമുള്ള മുയലിൽ നിന്ന് 1.11 കിലോഗ്രാം ഇറച്ചി ലഭിക്കും. പോഷക സമ്പുഷ്ടമായ കൊളസ്ട്രോൾ കുറഞ്ഞ അളവിലുള്ള മാംസമാണ് മുയലുകളുടേത്. മികച്ച ഇനം, മികച്ച ഭക്ഷണം, മികച്ച കാലാവസ്ഥ എന്നീ 3 ഘടകങ്ങൾ ഒരുപോലെ സമന്വയിച്ചാൽ മാത്രമാണ് തീറ്റ പരിവർത്തന ശേഷിയും വളർച്ചയും മുയൽക്കുട്ടികൾക്കുണ്ടാകൂ. നല്ല ഇനം മുയലുകളുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യക്കാരേറെയാണ്. പ്രജനനത്തിനായി മുയലുകളെ വാങ്ങുന്നവർ മികച്ച ജനുസിനെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുന്നു. പരമ്പരാഗതമായി സങ്കര ഇനങ്ങളാണ് ആളുകൾ കൂടുതൽ വളർത്തിയിരുന്നതെങ്കിലും ഇപ്പോൾ ശുദ്ധ ജനുസിന്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അവയെ വളർത്തി തുടങ്ങിയിട്ടുണ്ട്. വൈറ്റ് ജയിന്റ്, സോവിയറ്റ് ചിഞ്ചില പോലുള്ളവ ശുദ്ധ ജനുസുകളാണ്. വലിയ ഫാമുകളിൽ നിന്ന് 10 മുയലുകൾ അടങ്ങുന്ന യൂണിറ്റ് അടിസ്ഥാനത്തിലാണ് സാധാരണ കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുക. 7 പെണ്ണും 3 ആണുമാണ് ഈ യൂണിറ്റിൽ ഉൾപ്പെടുന്നത്. 23 മാസം പ്രായമെത്തിയ കുഞ്ഞുങ്ങൾക്ക് 600 മുതൽ 700 രൂപയായിരുന്നു മുൻപ് വിലയെങ്കിലും തീറ്റയിലെ അസംസ്കൃത വസ്തുക്കളുടെ വില ഉയർത്തിയതിനാൽ പല കർഷകരും വിലയിൽ അല്പം വർധന വരുത്തിയിട്ടുണ്ട്. ഇറച്ചിയും പ്രജനന യൂണിറ്റും അല്ലാതെ 3-ാമത്തെ വരുമാന മാർഗമാണ് ലബോറട്ടറി ആവശ്യങ്ങൾക്കായി മുയലുകളെ വിൽക്കുന്നത്. മരുന്ന് പരീക്ഷണങ്ങൾക്കായി ഏറെ ഉപയോഗിക്കുന്ന ജീവിവർഗം മുയലുകളാണ്. കുറഞ്ഞ കാലം കൊണ്ട് പെറ്റുപെരുകാനുള്ള കഴിവും മനുഷ്യ ശരീരത്തോട് സാമ്യമുള്ളതും മനുഷ്യന് ബാധിക്കുന്ന ഒട്ടുമിക്ക രോഗങ്ങൾ ബാധിക്കുന്നതിനാലുമാണ് മുയലുകളെ മരുന്ന് പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്നത്. ലബോറട്ടറി പരീക്ഷണങ്ങൾക്ക് വെളുത്ത രോമങ്ങളും ചുവന്ന കണ്ണുകളുമുള്ള മുയലുകളെയാണ് ഉപയോഗിക്കുക. വൈറ്റ് ജയന്റ്, ന്യൂസിലൻഡ് വൈറ്റ് ഇനം മുയലുകളെയോ ഈ പറഞ്ഞ ശരീരപ്രകൃതമുള്ള സങ്കര ഇനം മുയലുകളെയോ ആണ് ഉപയോഗിക്കുക. ഇന്ന് ലബോറട്ടറി പരീക്ഷണങ്ങൾക്ക് ആവശ്യമായ അത്രയും മുയലുകളെ ലഭ്യമല്ലാത്ത സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ വെളുത്ത മുയലുകളെ വളർത്തിയാൽ ലബോറട്ടറി ആവശ്യങ്ങൾക്ക് നൽകി വരുമാനം ഉണ്ടാക്കാൻ കഴിയും. ലബോറട്ടറിയിലേക്കുള്ള മുയലുകളുടെ കാര്യത്തിൽ ചില നിഷ്കർഷങ്ങളുണ്ട്. 2 ചെവികളും ഉയർന്നതായിരിക്കണം. ശരീരത്തിൽ അഴുക്കുണ്ടാവാൻ പാടില്ല. ചർമ്മരോഗങ്ങളോ മറ്റസുഖങ്ങളോ അവയ്ക്കുണ്ടാവാൻ പാടില്ല. ഇതൊരു സ്ഥിര വരുമാന മാർഗമായി കണക്കാക്കാൻ കഴിയില്ല എന്നത് ഒരു പോരായ്മയാണ്.